ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുഷ്മിര. ഞാൻ രശ്മി. നമ്മൾ ഇന്ന് നോക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത നാഡീ വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, ദഹന വ്യവസ്ഥ, ഇതിന്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ നമ്മുടെ 10th ലെവൽ പ്രിലിംസ് അല്ലെങ്കിൽ ഏതൊരു PSC പരീക്ഷയ്ക്കും അടിസ്ഥാനപരമായിട്ട് മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ, പൊതു അറിവ് നമ്മൾക്കുണ്ടായിരിക്കണം. സോ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഈ പറഞ്ഞതെല്ലാം തന്നെ. ഈ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെയും നിങ്ങൾ കൃത്യമായി തന്നെ ഇരുന്ന് കാണുക. നമ്മൾ SERT പാഠപുസ്തകത്തിലെ പോയിന്റ്സും അതോടൊപ്പം തന്നെ മുൻവർഷ ചോദ്യങ്ങളും സമഗ്രമായിട്ട് നിങ്ങളുടെ മുന്നേ പ്രസന്റ് ചെയ്യാണ്. അപ്പോൾ ഒട്ടും വൈകണ്ട, നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, സെഷന്റെ അവസാനം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ. സോ നമ്മുടെ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നത് നമ്മുടെ അസ്ഥികളാണ്, ബോൺസ് ആണ് അല്ലെ. നമ്മുടെ ശരീരത്തിന് ഒരു ആകൃതിയും ഉറപ്പും നൽകുന്നത് അസ്ഥികളാണ്, ബോൺസ് ആണ്. അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി, ഒത്തിരി തവണ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. മനുഷ്യന്റെ കപാലത്തിലുള്ള അസ്ഥികളുടെ എണ്ണം ആകട്ടെ 8. ക്രേനിയം, കപാലത്തിലുള്ള അസ്ഥികളുടെ എണ്ണം 8. മനുഷ്യന്റെ മുഖത്തുള്ള അസ്ഥികളുടെ എണ്ണം 14. ഒരു മനുഷ്യന്റെ മുഖത്തുള്ള അസ്ഥികളുടെ എണ്ണം 14. തലയോട്ടിയിലുള്ള അസ്ഥികളുടെ എണ്ണം ചോദിച്ചാലാണ് 22 എന്ന് ഉത്തരം പറയേണ്ടത്. മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 22. മനുഷ്യന്റെ ചെവിയിലെ അസ്ഥികളുടെ എണ്ണം 6. ഒരു ചെവിയിൽ 3 അസ്ഥികൾ വെച്ച് ആകെ 6. മനുഷ്യന്റെ ചെവിയിലെ അസ്ഥികളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ 6. മനുഷ്യന്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം 7. കഴുത്തിലുള്ള അസ്ഥികളുടെ എണ്ണം 7. മനുഷ്യനിലെ വാരിയല്ലുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 12 അഥവാ 24. നമ്മുടെ ശരീരത്തിന് ആകൃതിയും ഉറപ്പ് നൽകുന്നത് അസ്ഥികളാണ്. അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. നമ്മുടെ ശരീരത്തിൽ ആകെ 206 അസ്ഥികളുണ്ട്. അതിൽ 8 ക്രേനിയം അല്ലെങ്കിൽ കപാലത്തിലുള്ള അസ്ഥികളാണ്, 14 മുഖത്തുള്ള അസ്ഥികളും, 22 തലയോട്ടിയിലെ അസ്ഥികളും, 6 നമ്മുടെ ചെവിയിലെ അസ്ഥികളുമാണ്, 7 കഴുത്തിലെ അസ്ഥികളുടെ എണ്ണമാണ്, 12 ജോഡി അല്ലെങ്കിൽ 24 മനുഷ്യ ശരീരത്തിലെ വാരിയല്ലുകളുടെ എണ്ണമാണ്. നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്, 300. നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം 300. മനുഷ്യന്റെ അസ്ഥികൂടത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാം, അക്ഷാസ്ഥികൂടം, അനുബന്ധാസ്ഥികൂടം, ആക്സിയൽ സ്കെലറ്റൻ, അപ്പെൻഡിക്കുലർ സ്കെലറ്റൻ. ആക്സിയൽ സ്കെലറ്റൻ അല്ലെങ്കിൽ അക്ഷാസ്ഥികൂടം, തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറെല്ല്, ഇത്രയും അടങ്ങുന്നതാണ് അക്ഷാസ്ഥികൂടം. തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറെല്ല്, ഇത്രയും അടങ്ങുന്നതാണ് അക്ഷാസ്ഥികൂടം. എന്നാൽ നമ്മുടെ തോളെല്ല്, കൈകൾ, ഇടുപ്പെല്ല്, കാലുകൾ, ഇതെല്ലാം അടങ്ങുന്നത് അനുബന്ധാസ്ഥികൂടമാണ്. തോളെല്ല്, കൈകൾ, ഇടുപ്പെല്ല്, കാലുകൾ, ഇതെല്ലാം അടങ്ങുന്നത് അനുബന്ധാസ്ഥികൂടമാണ്. അക്ഷാസ്ഥികൂടത്തിലാകെ 80 അസ്ഥികൾ, അക്ഷാസ്ഥികൂടത്തിലാകെ 80 അസ്ഥികളും അതോടൊപ്പം തന്നെ നമ്മുടെ അനുബന്ധാസ്ഥികൂടത്തിൽ 126 അസ്ഥികളുമുണ്ട്. അക്ഷാസ്ഥികൂടത്തിൽ 80, അനുബന്ധാസ്ഥികൂടത്തിൽ 126. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ തുടയെല്ലാണ്, ഫീമറാണ്, തുടയെല്ലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയല്ല, ഫീമറാണ്. ഏറ്റവും ചെറിയ അസ്ഥി ഒരുപാട് തവണ ചോദിച്ചൊരു ചോദ്യമാണ്, സ്റ്റേപ്പിസ് ആണ്. മധ്യകർണത്തിൽ സ്ഥിതി ചെയ്യുന്ന അസ്ഥിയാണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്, ഏറ്റവും ചെറിയ അസ്ഥി. അപ്പൊ നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം 300. മനുഷ്യന്റെ അസ്ഥികൂടത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാം, അക്ഷാസ്ഥികൂടം, അനുബന്ധാസ്ഥികൂടം. അക്ഷാസ്ഥികൂടം അല്ലെങ്കിൽ ആക്സിയൽ സ്കെലറ്റനിൽ വരുന്നതാണ് തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറെല്ല്. അനുബന്ധാസ്ഥികൂടത്തിൽ വരുന്നത് തോളെല്ല്, ഇടുപ്പെല്ല്, കൈകൾ, കാലുകൾ. അക്ഷാസ്ഥികൂടത്തിൽ 80 അസ്ഥികളും അനുബന്ധാസ്ഥികൂടത്തിൽ 126 അസ്ഥികളുമുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലാണ്, ഫീമറാണ്. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. മധ്യകർണത്തിൽ സ്ഥിതി ചെയ്യുന്ന അസ്ഥിയാണിത്. നമ്മുടെ അക്ഷാസ്ഥികൂടവും അനുബന്ധാസ്ഥികൂടത്തിന്റെയും ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. തലയോട്, മാറെല്ല്, വാരിയെല്ലുകൾ, നട്ടെല്ല്, ഇത്രയുമാണ് അക്ഷാസ്ഥികൂടത്തിൽ വരുന്നത്. എന്നാൽ അനുബന്ധാസ്ഥികൂടത്തിൽ നമ്മുടെ തോൾ വലയം, കൈകളിലെ അസ്ഥികൾ, ശ്രോണി വലയം, കാലിലെ അസ്ഥികൾ, ഇതെല്ലാം തന്നെ അനുബന്ധാസ്ഥികൂടത്തിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ മുന്നോട്ട് പോവുകയാണ്. തലയെ താങ്ങി നിർത്തുന്ന കശേരു, അതിന്റെ പേര് അറ്റ്ലസ് എന്നാണ്. തലയെ താങ്ങി നിർത്തുന്ന കശേരു അല്ലെങ്കിൽ ആ കശേരുവിന്റെ പേരാണ് അറ്റ്ലസ് എന്നുള്ളത്. നമ്മുടെ നട്ടെല്ലിലെ ആദ്യത്തെ കശേരു അറ്റ്ലസ് ആണ്. അവസാനത്തെ കശേരു കോക്സിക് ആണ്.
നട്ടെല്ലിലെ ആദ്യത്തെ കശേരുവിന്റെ പേരാണ് അറ്റ്ലസ്. നട്ടെല്ലിലെ അവസാന കശേരുവിന്റെ പേരാണ് കോക്സിക്. കോക്സിക് നട്ടെല്ലിലെ ആദ്യത്തെ കശേരു അറ്റ്ലസും അവസാന കശേരു കോക്സിക്കുമാണ്. തലയോട്ടിയിലെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു അസ്ഥി ഒരുപാട് തവണ ചോദിച്ചതാണ് മാൻഡിബിൾ അല്ലെങ്കിൽ കീഴ്ത്താടി അല്ലേ, ലോവർ ജോയിൽ കാണുന്ന നമ്മുടെ കീഴ്ത്താടി അല്ലേ മാൻഡിബിൾ എന്നാണ് അതിന്റെ പേര്. തലയോട്ടിയിൽ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു അസ്ഥി കീഴ്ത്താടിയല്ലാണ്. ഏറ്റവും ഉറപ്പുള്ള അസ്ഥി ഏത് എന്ന് ചോദിച്ചാലും കീഴ്ത്താടിയല്ലാണ്. കാലിന്റെ ഉപ്പുറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന അസ്ഥിയാണ് കാൽക്കേനിയസ്. കാലിന്റെ ഉപ്പുറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന അസ്ഥിയാണ് കാൽക്കേനിയസ്. കാലിലെ പ്രധാന അസ്ഥികളാണ് ടിബിയ, ഫീമർ, ഫിബുല. ടിബിയ, ഫീമർ, ഫിബുല നമ്മുടെ കാലിലെ പ്രധാന അസ്ഥികളാണ് ടിബിയ, ഫിബുല, ഫീമർ എന്നിവ. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമമാണ് പാറ്റല്ല. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമമാണ് പാറ്റല്ല. കൈകളിലെ പ്രധാന അസ്ഥികളാണ് റേഡിയസ്, അൾണ, ഹ്യൂമറസ്. കൈകളിലെ പ്രധാന അസ്ഥികളാണ് റേഡിയസ്, അൾണ, ഹ്യൂമറസ്. വിരലുകളിലെ അസ്ഥികൾക്ക് പറയുന്ന പേരാണ് ഫാലഞ്ചസ്. ഓക്കെ, വിരലുകളിലെ അസ്ഥികൾക്ക് പറയുന്ന പേരാണ് ഫാലഞ്ചസ്. ഓക്കെ, അപ്പൊ മുന്നോട്ട് പോകാണ്. ഇത് നമ്മുടെ കീഴ്ത്താടിയിലാണ് കാണുന്നത് മാൻഡിബിൾ. നമ്മൾ പറഞ്ഞു തലയോട്ടിൽ ആകെ ചലിപ്പിക്കാൻ പറ്റുന്ന അസ്ഥി. ഓക്കെ, ഏറ്റവും ബലമുള്ള അസ്ഥി. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ കാൽപാദത്തിൽ ഉപ്പുറ്റിയിലുള്ള അസ്ഥി, അത് കാൽക്കേനിയസ് ആണ്. കാൽക്കേനിയസ് ആണ്. ഓക്കെ, മുന്നോട്ട് പോകുന്നു. നമ്മുടെ കാലിലെ പ്രധാന അസ്ഥികളാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഫീമർ. പാറ്റല നമ്മൾ പറഞ്ഞു മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം. ടിബിയ, ഫിബുല കാലിലെ അസ്ഥികൾ. ഫീമർ, തുടയല്ല, ടിബിയ, ഫിബുല ഇതെല്ലാം കാലിലെ അസ്ഥികളാണ്. പിന്നെ കൈകളിലെ പ്രധാന അസ്ഥികൾ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഹ്യൂമറസ്. ഹ്യൂമറസും അതോടൊപ്പം തന്നെ റേഡിയസ്, അൾണ. ഹ്യൂമറസും റേഡിയസ്, അൾണ തുടങ്ങിയവയും. ഇനി നമ്മുടെ വിരലുകളിലെ അസ്ഥികൾക്ക് പറയുന്ന പേരാണ് ഫാലഞ്ചസ്. വിരലുകളിലെ അസ്ഥികൾക്ക് പറയുന്ന പേരാണ് ഫാലഞ്ചസ്. ഓക്കെ, അപ്പൊ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ പറഞ്ഞു നമ്മുടെ നട്ടെല്ലില് ആദ്യത്തെ അസ്ഥി, നട്ടെല്ല് തുടങ്ങുന്നിടത്ത് ആദ്യത്തെ കശേരു. അസ്ഥിയല്ല, ക്ഷമിക്കണം, കശേരു. നട്ടെല്ല് തുടങ്ങുന്നിടത്ത് ആദ്യത്തെ കശേരു എന്ന് പറയുന്നത് അറ്റ്ലസ് ആണ്. ആൻഡ് ഏറ്റവും അവസാനത്തെ കശേരു ആണ് കോക്സിക് എന്ന് പറയുന്നത്. കോക്സിക് എന്ന് പറയുന്നത് ആദ്യത്തേത് അറ്റ്ലസും അവസാനത്തേത് കോക്സിക്കുമാണ്. ഇനി മുന്നോട്ട് പോവുകയാണ്. അസ്ഥി സന്ധിയാണ് നമ്മൾ നോക്കുന്നത്. രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേർന്നിരിക്കുന്ന ഭാഗത്തെ നമ്മൾ അസ്ഥി സന്ധി എന്ന് വിളിക്കുന്നു. അസ്ഥിസന്ധികൾ പാഠപുസ്തകത്തിൽ പഠിക്കാൻ നിർബന്ധമായും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട അസ്ഥിസന്ധികൾ. കീലസന്ധിയാണ് ആദ്യത്തേത്. പിവറ്റ് ജോയിന്റ് എന്നറിയപ്പെടുന്ന കീലസന്ധി. നാനാവശത്തേക്കും തിരിക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മുടെ നട്ടെല്ലിന്റെ ആദ്യത്തെ കശേരുവുമായി തലയോട് ചേരുന്ന സ്ഥലത്തുള്ള സന്ധി, അതാണ് ഉദാഹരണമായി നമുക്ക് പറയാവുന്നത്. നമ്മുടെ ശരീരത്തിലെ സ്ഥാനം, കീലസന്ധിയുടെ സ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നട്ടെല്ലിന്റെ ആദ്യത്തെ കശേരുവുമായി തലയോട് ചേരുന്ന ഭാഗം, നാനാവശത്തേക്കും തിരിയാൻ കഴിയുന്ന സന്ധി, പിവറ്റ് ജോയിന്റ് കീലസന്ധി. മറ്റൊന്ന് ഗോളര സന്ധിയാണ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഗോളര സന്ധി, ഗോളാകൃതിയിലുള്ള അഗ്രഭാഗം കപ്പ് പോലുള്ള ഒരു കുഴിയിൽ ഉറപ്പിച്ചിരിക്കുന്ന സന്ധികളാണ് ഗോളര സന്ധികൾ. അതിനുദാഹരണമായി നമുക്ക് പഠിക്കാവുന്നതാണ് നമ്മുടെ തോൾ വലയം, ഭുജാസ്ഥിയുമായി ചേരുന്ന ആ ഭാഗം, ആംപിറ്റുമായിട്ട് തോൾ വലയം ഭുജാസ്ഥിയുമായി ചേരുന്ന ഭാഗമാണ് ഇതിനുദാഹരണമായി പഠിക്കാവുന്നത്. പിന്നെ വരുന്നത് വിജാഗിരി സന്ധിയാണ്, ഹിഞ്ച് ജോയിന്റ്. വിജാഗിരി സന്ധിയാണ്, വിജാഗിരി പോലെ ഒരു വശത്തേക്ക് മാത്രം ചലന സ്വാതന്ത്ര്യം. ഓക്കെ, വിജാഗിരി പോലെ ഒരു വശത്തേക്കുള്ള ചലനം മാത്രം സാധ്യമാകുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. അതിനുദാഹരണം കൈമുട്ട്, കാൽമുട്ട് തുടങ്ങിയവയിൽ കാണുന്ന സന്ധികൾ. ഇനി തെന്നി നീങ്ങുന്ന സന്ധി, ഗ്ലൈഡിംഗ് ജോയിന്റ് എന്ന് പറയുന്ന തെന്നി നീങ്ങുന്ന സന്ധി, തെന്നി നീങ്ങുന്ന സന്ധി അല്ലെങ്കിൽ ഗ്ലൈഡിംഗ് ജോയിന്റ്. അസ്ഥിയുടെ അഗ്രങ്ങൾ തെന്നി നീങ്ങുന്ന തരത്തിലുള്ള സന്ധി കാണുന്നുണ്ട്. അതാണ് ഇതിനുദാഹരണമായി പറയാവുന്ന നമ്മുടെ കൈക്കുഴയും കാൽക്കുഴയും. ഓക്കെ, തെന്നി നീങ്ങുന്ന സന്ധി, ഗ്ലൈഡിംഗ് ജോയിന്റ്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട അസ്ഥിസന്ധികളാണ് കീലസന്ധി, ഗോളര സന്ധി, വിജാഗിരി സന്ധി, അതുപോലെ തെന്നി നീങ്ങുന്ന ഗ്ലൈഡിംഗ് ജോയിന്റ്, തെന്നി നീങ്ങുന്ന സന്ധി. ഓക്കെ, നാനാവശത്തേക്കും തിരിക്കാൻ കഴിയുന്നത് പിവറ്റ് ജോയിന്റ് ആണ്. കപ്പ് പോലെ ഗോളാകൃതിയിൽ ഒരു കുഴിയിൽ ഉറപ്പിച്ചിരിക്കുന്ന അഗ്രഭാഗം കപ്പ് പോലെ ഒരു കുഴിയിൽ ഉറപ്പിച്ചിരിക്കുന്ന സന്ധിയാണ് ഗോളര സന്ധി. വിജാഗിരി പോലെ ഒരു വശത്തേക്ക് മാത്രം ചലനമെങ്കിൽ വിജാഗിരി സന്ധി. അസ്ഥിയുടെ അഗ്രങ്ങൾ തെന്നി നീങ്ങുന്ന തരത്തിലുള്ള സന്ധിക്ക് ഉദാഹരണം കൈക്കുഴയും കാൽക്കുഴയും പറയാം നമുക്ക്. ഓക്കെ, ഇത് നമ്മുടെ അസ്ഥിസന്ധികളാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് ഏറ്റവും മുകളിൽ നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തായി നമ്മൾ കാണുന്നത് ഇത് കീലസന്ധിയാണ്. കീലസന്ധി, പിവറ്റ് ജോയിന്റ് എന്നാനാവശ്യത്തേക്ക് നമുക്ക് തിരിക്കാവുന്ന സന്ധി. അടുത്തത് ഗോളര സന്ധി, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറഞ്ഞു നമ്മൾ. ഒരു കപ്പ് പോലെയാണത് കാണുന്നത്.
ചലനം സാധ്യമാകുന്നു. കൈയിൻ്റെയും കാലിൻ്റെയും ഒക്കെ ചലനം സാധ്യമാക്കാനായിട്ടുള്ളതാണ് ബോളരസന്ധികൾ. ഇനി അതേപോലെ തന്നെയാണ് വിജാഗിരി സന്ധി. ഒരു വശത്തേക്ക് മാത്രം, നമ്മുടെ കാൽമുട്ടിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന സന്ധി വിജാഗിരി സന്ധി, കൈമുട്ടിൻ്റെ ഭാഗത്ത് കാണുന്ന സന്ധി വിജാഗിരി സന്ധി, ഒരു വശത്തേക്ക് മാത്രം ചലനം. ഇനി തെന്നി നീങ്ങുന്ന സന്ധിക്ക് ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞു കൈമുട്ടിലും കാൽമുട്ടിലും കാണുന്ന ഇത്തരം സന്ധികളാണ് ഗ്ലൈഡിംഗ് ജോയിന്റ് എന്ന് പറയാവുന്നത്. ഓക്കെ, അപ്പൊ മുന്നോട്ട് പോവുകയാണെ. അസ്ഥിസന്ധിയുടെ ഘടനയാണ് അടുത്തത്. സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്, അസ്ഥിസന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ക്യാപ്സ്യൂളാണ്. ക്യാപ്സ്യൂൾ സൈനോവിയൽ ദ്രവം സ്രവിപ്പിക്കുന്നത് സൈനോവിയൽ സ്തരമാണ്. സൈനോവിയൽ ദ്രവം സ്രവിപ്പിക്കുന്നത് സൈനോവിയൽ സ്തരമാണ്. അസ്ഥികൾക്കിടയിലൂടെ ഫ്രിക്ഷൻ ഒഴിവാക്കുന്നത് നമ്മുടെ തരുണാസ്ഥികളാണ് അല്ലെങ്കിൽ കാർട്ടിലേജസ് ആണ്. അസ്ഥികൾ കൂട്ടി ഉരയുമ്പോൾ ഉണ്ടാകുന്ന അത് എന്ത് വസ്തുവും മറ്റൊരു പ്രതലത്തിൽ ഉരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകും. അപ്പൊ അത് റെഡ്യൂസ് ചെയ്യുന്നത്, അത് ഒഴിവാക്കുന്നത് നമ്മുടെ തരുണാസ്ഥികൾ കാർട്ടിലേജസ് ആണ്. അസ്ഥികൾക്കിടയിലെ സ്നേഹകമായി പ്രവർത്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൂബ്രിക്കൻ്റായി പ്രവർത്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൈനോവിയൽ ദ്രവമാണ്. സൈനോവിയൽ ദ്രവം സ്രവിപ്പിക്കുന്നത് സൈനോവിയൽ സ്തരമാണ്. അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ നമ്മുടെ സന്ധികളിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ആര് എന്ന് ചോദിച്ചാൽ സ്നായുക്കളാണ്, ലിഗമെൻസ് ആണ്. അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധികളിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ലിഗമെൻസ് അല്ലെങ്കിൽ സ്നായുക്കളാണ്. മുന്നോട്ട് പോകാം നമുക്ക്. ഇത് നമ്മുടെ അസ്ഥിസന്ധിയുടെ ഘടനയാണ് തന്നിരിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞു സൈനോവിയൽ സ്തരം. ഈ സൈനോവിയൽ സ്തരമാണ് എന്തിനെ പുറപ്പെടുവിക്കുന്നത്, നമ്മുടെ സൈനോവിയൽ ദ്രവം സ്രവിപ്പിക്കുന്നത് സൈനോവിയൽ സ്തരമാണ്. അടുത്തത് സൈനോവിയൽ ദ്രവം. അസ്ഥികൾക്കിടയിൽ ലൂബ്രിക്കൻ്റായി പ്രവർത്തിക്കുന്നത് സൈനോവിയൽ ദ്രവമാണ്. അടുത്തത് നമ്മുടെ ക്യാപ്സ്യൂൾ, നമ്മുടെ സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്, സന്ധിയെ പൊതിഞ്ഞ് നശിക്കാതെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ക്യാപ്സ്യൂൾ എന്ന ഭാഗമാണ്. അസ്ഥികൾക്കിടയിലുള്ള ഫ്രിക്ഷൻ ഒഴിവാക്കുന്നത് തരുണാസ്ഥികളാണ്. അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ നമ്മുടെ സന്ധിയിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുന്നത് നമ്മുടെ സ്നായുക്കളാണ്, ലിഗമെൻസ് ആണ്. ഓക്കെ, മുന്നോട്ട് പോവുകയാണെ. നാവിന്റെ ചുവട്ടിൽ യു ആകൃതിയിൽ കാണുന്ന അസ്ഥിയാണ് ഹയോയിഡ്. മറ്റ് അസ്ഥികളുടെ ബന്ധമില്ലാത്ത ഒരേ ഒരു അസ്ഥിയാണ് ഹയോയിഡ് എന്ന് പറയുന്നത്. മനുഷ്യ നട്ടിലിലെ കശേരുക്കളുടെ എണ്ണം ആകെ 33 എണ്ണമാണ്. എല്ലാ സസ്തനികളുടെയും കഴുത്തിൽ ആകെ 7 കശേരുക്കളാണുള്ളത്. അസ്ഥിയുടെ മധ്യഭാഗത്തുള്ള മജ്ജാനാളത്തിലാണ് അസ്ഥിമജ്ജ കാണപ്പെടുന്നത്. നാവിന്റെ ചുവട്ടിൽ യു ആകൃതിയിൽ കാണുന്ന അസ്ഥി ഹയോയിഡ്. മറ്റസ്ഥികളുമായി അതിനൊരു ബന്ധമില്ല. മനുഷ്യ നട്ടലിലെ ആകെ കശേരുക്കളുടെ എണ്ണം 33. എല്ലാ സസ്തനികളുടെയും കഴുത്തിൽ ആകെ 7 കശേരുക്കളാണുള്ളത്. അസ്ഥിയുടെ മധ്യഭാഗത്തുള്ള മജ്ജാനാളത്തിലാണ് നമ്മുടെ അസ്ഥിമജ്ജ കാണപ്പെടുന്നത്. ഇതാണ് നമ്മുടെ ഹയോയിഡ് ബോൺ എന്ന് പറയുന്നത്. ലാരെങ്സിന്റെ അടുത്തായിട്ട് മറ്റസ്ഥികളുമായി ബന്ധമില്ലാത്ത കഴുത്തിന്റെ ഭാഗത്ത് യു ആകൃതിയിലുള്ള അസ്ഥി ഹയോയിഡ് കിട്ടി. ഇനി അസ്ഥികൾക്കും പേശികൾക്കും ഉണ്ടാകുന്ന തകരാറുകളാണ് നോക്കുന്നത്. സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവ മൂലം തരുണാസ്ഥി വലയത്തിനുണ്ടാകുന്ന തകരാറാണ് സന്ധിവാദം അല്ലെങ്കിൽ റുമാറ്റിക് അർത്രൈറ്റിസ് എന്ന് പറയുന്നത്. സന്ധികളിലെ അണുബാധ, പരിക്ക്, പ്രായാധിക്യം എന്നിവ മൂലം തരുണാസ്ഥി വലയത്തിനുണ്ടാകുന്ന തകരാറാണ് സന്ധിവാദം, റുമാറ്റിക് അർത്രൈറ്റിസ്. ഇനി സ്നായുക്കളുടെ തകരാറ് മൂലം സന്ധികളിലെ അസ്ഥികൾക്കുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് അസ്ഥിസ്ഥാനഭ്രംശം, ഡിസ്ലൊക്കേറ്റഡ് ആകുന്നു, ഡിസ്ലൊക്കേഷൻ. സ്നായുക്കളുടെ തകരാറ് മൂലം സന്ധികളിലുള്ള അസ്ഥികൾക്കുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് അസ്ഥിസ്ഥാനഭ്രംശം എന്ന് പറയുന്നത്. സ്നായുക്കൾ വലിയുകയോ അല്ലെങ്കിൽ പൊട്ടുകയോ ചെയ്യുന്ന അവസ്ഥ ആണ് ഉളുക്ക് എന്ന് പറയുന്നത്, സ്പ്രെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഉളുക്ക്. കാൽഷ്യത്തിന്റെ കുറവ് അല്ലെങ്കിൽ മെറ്റബോളിക് ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വൈറ്റമിൻ ഡിയുടെ കുറവ് എന്നിവ കാരണം അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായി ഒടിവുണ്ടാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപ്രോസിസ്. കാൽഷ്യത്തിന്റെ കുറവ്, മെറ്റബോളിക് പ്രവർത്തനങ്ങളിൽ തകരാറ് വരുന്നത്, വൈറ്റമിൻ ഡിയുടെ കുറവ് എന്നിവ കാരണം അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായി ഒടിവുണ്ടാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപ്രോസിസ് എന്ന് പറയുന്നത്. പേശികൾ ദുർബലമാകുകയോ നാശം സംഭവിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് പേശീക്ഷയം. പേശികൾ ദുർബലമാകുകയോ നാശം സംഭവിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് പേശീക്ഷയം. അപ്പൊ സന്ധിവാദം സന്ധികളിലെ അണുബാധ, പരിക്ക്, പ്രായാധിക്യം കൊണ്ടുവരുന്നു. അസ്ഥിസ്ഥാനഭ്രംശം സ്നായുക്കളുടെ തകരാറ് മൂലം. അതുപോലെ ഉളുക്ക് സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നു. ഓസ്റ്റിയോപ്രോസിസ് കാൽഷ്യത്തിന്റെ കുറവ്, മെറ്റബോളിസത്തിന്റെ തകരാറ്, അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി. പേശികൾ ദുർബലമാകുകയോ നാശം സംഭവിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് പേശീക്ഷയം. പിന്നെ രണ്ടു തരം അസ്ഥികൂടം, ആന്തരാസ്ഥികൂടം അതുപോലെ ബാഹ്യാസ്ഥികൂടം.
നട്ടിലുള്ള ജീവികളിലെല്ലാം പേശികൾക്കുള്ളിലാണ് അസ്ഥികൂടം കാണപ്പെടുന്നത്. അത്തരം അസ്ഥികൂടമാണ് ആന്തരാസ്ഥികൂടം, എൻഡോസ്കെൽറ്റൻ. നട്ടിലില്ലാത്ത ജീവികളിൽ കാണപ്പെടുന്ന അസ്ഥികൂടം ബാഹ്യാസ്ഥികൂടം, എക്സോസ്കെൽറ്റൻ. ആന്തരാസ്ഥികൂടം ഉള്ള ജീവികളിലും ബാഹ്യാസ്ഥികൂടം കാണപ്പെടുന്നുണ്ട്. മനുഷ്യനിലെ ബാഹ്യാസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളാണ് നഖം, മുടി തുടങ്ങിയവ. ഉരഗങ്ങളിലെ ബാഹ്യാസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളാണ് ശൽഖങ്ങൾ, നഖം തുടങ്ങിയവ. അപ്പോ ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവും ഉണ്ട്. നട്ടിലുള്ള ജീവികളിലെല്ലാം പേശികൾക്കുള്ളിലാണ് അസ്ഥികൂടം കാണപ്പെടുന്നത്. അത്തരം അസ്ഥികൂടം ആന്തരാസ്ഥികൂടം. നട്ടിലില്ലാത്ത ജീവികളിൽ കാണപ്പെടുന്ന അസ്ഥികൂടം ബാഹ്യാസ്ഥികൂടം. ആന്തരാസ്ഥികൂടം ഉള്ള ജീവികളിലും ബാഹ്യാസ്ഥികൂടം കാണപ്പെടുന്നുണ്ട്. മനുഷ്യനിലെ ബാഹ്യാസ്ഥികൂടത്തിന്റെ ഭാഗം നഖം, മുടി. ഉരഗങ്ങളിലെ ബാഹ്യാസ്ഥികൂടത്തിന്റെ ഭാഗമാണ് ശൽക്കങ്ങളും നഖവും. ഇനി ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു വിഷ്വൽ തന്നിരിക്കുന്നതാണ്. ഈ കാണുന്ന എല്ലാ ജീവികളും ബാഹ്യാസ്ഥികൂടമുള്ള ജീവികളാണ്. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ പറയാവുന്നതാണ്. ഓക്കെ, എക്സോസ്കെൽറ്റൻ ആണ്. ഈ എക്സോസ്കെൽറ്റലാണ് ഈ കാണുന്ന ഇൻസെക്ട്സ്, ഓർഗാനിസംസ് എല്ലാം തന്നെ. ഓക്കെ, മുന്നോട്ട് പോവുകയാണേ. അസ്ഥികൂടം ഇല്ലാതെ ജീവിക്കുന്ന ജീവികളുമുണ്ട്. പാരമീസിയം, യുഗ്ലീന, മണ്ണിര എല്ലാം അസ്ഥികൂടം ഇല്ലാതെ ജീവിക്കുന്ന ജീവികളാണ്. ഇല്ലാത്ത ജീവികളാണ് പാരമീസിയം, യുഗ്ലീന, മണ്ണിര തുടങ്ങിയവ. അതിൽ പാരമീസിയം, ജലത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ പാരമീസിയത്തെ സഹായിക്കുന്നത് സീലിയകളാണ്. അപ്പൊ അസ്ഥികൂടം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ജലത്തിലൂടെ അതിനെ മുന്നോട്ട് നീങ്ങാനായി സഹായിക്കുന്നത് സീലിയകളാണ്. കോശോപരിതലത്തിൽ കാണപ്പെടുന്ന നീളം കുറഞ്ഞ പ്രോട്ടീൻ തന്തുക്കളാണ് ഈ സീലിയകൾ. അവയുടെ കോശത്തിന്റെ ഉപരിതലത്തിൽ കാണുന്ന നീളം കുറഞ്ഞ പ്രോട്ടീൻ തന്തുക്കളാണ് സീലിയകൾ. അടുത്തത് യുഗ്ലീനയാണ്. യുഗ്ലീനയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്നത് ഫ്ലജെല്ലമാണ്. നീളം കൂടിയ ചാട്ട പോലുള്ള പ്രോട്ടീൻ തന്തുക്കളാണ് ഫ്ലജെല്ലം. നീളം കൂടിയ ചാട്ട പോലുള്ള പ്രോട്ടീൻ തന്തുക്കളെ ഫ്ലജെല്ലം എന്ന് വിളിക്കുന്നു. യുഗ്ലീനയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്നത് ഫ്ലജെല്ലമാണ്. മണ്ണിരയുടെ ശരീരത്തിൽ രണ്ട് തരം പേശികളാണ് കാണപ്പെടുന്നത്, വലയ പേശികളും ദീർഘപേശികളും. മണ്ണിരയുടെ ശരീരത്തിൽ കാണപ്പെടുന്നത് രണ്ട് തരം പേശികളാണ്, വലയ പേശികളും ദീർഘപേശികളും. ഓക്കെ, വലയപേശികൾ, ദീർഘപേശികൾ എന്നിവയുടെ ക്രമാനുഗതമായ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലും മണ്ണിരയുടെ ചലനം സാധ്യമാക്കുന്നു. മണ്ണിരയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്ന ശരീര ഉപരിതലത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സൂക്ഷ്മമായ ഭാഗമാണ് സീറ്റകൾ. മണ്ണിരയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്ന ശരീരത്തിന്റെ ഉപരിതലത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സൂക്ഷ്മ ഭാഗമാണ് സീറ്റകൾ. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നുണ്ടാകുന്ന സ്ഥാനാന്തരം ആണ് ചലനം, അല്ലെങ്കിൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ശരീരം മൊത്തമായി സ്ഥാനാന്തരം ചെയ്യുന്നതാണ് സഞ്ചാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കാം നമുക്ക്. ഈ സീലിയും സീറ്റയും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. സീലിയ എന്ന് പറയുന്നത് പാരമീസിയത്തെ ജലത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ സഹായിക്കുന്നതാണ് സീലിയകൾ. കോശത്തിന്റെ ഉപരിതലത്തിൽ കാണുന്ന നീളം കുറഞ്ഞ പ്രോട്ടീൻ തന്തു. സീറ്റ എന്താണ്? മണ്ണിരയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്ന അവയുടെ ശരീരത്തിന്റെ ഉപരിതലത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സൂക്ഷ്മമായ ഭാഗമാണ് സീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മുന്നോട്ട് പോവുകയാണ്. ജന്തുലോകത്തെ സഞ്ചാര വൈവിധ്യമാണ് കൊടുത്തിരിക്കുന്നത്. ആർട്ടിക് ടേൺ, ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്കും അവിടെ നിന്നും തിരിച്ചും വർഷം തോറും പോയി വരുന്ന സഞ്ചാരപ്രിയനാണ് ആർട്ടിക് ടേൺ എന്ന പക്ഷി. മറ്റൊന്ന് മൊണാർക്ക് ശലഭമാണ്. ദേശാന്തര ഗമനത്തിനായിട്ട് ജീവിതം മുഴിഞ്ഞു വെച്ചിരിക്കുന്ന അല്പായുസുകളായിട്ടുള്ള ശലഭങ്ങളാണ് മൊണാർക്ക് ശലഭങ്ങൾ. മറ്റൊന്ന് ഹം ബാക്ക് തിമിംഗലമാണ്. ഭക്ഷണത്തിനും പ്രജനനത്തിനും വേണ്ടി 5000 കിലോമീറ്റർ വരെ സ്ഥിരമായി സഞ്ചരിക്കുന്ന പടുകൂറ്റൻ സസ്തനികളാണ് ഹം ബാക്ക് തിമിംഗലങ്ങൾ. ഇവയെല്ലാം തന്നെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് ആ പേരുകളൊന്ന് പരിചിതമായിരിക്കട്ടെ. ഓക്കെ, മുന്നോട്ട് പോകാം നമുക്ക്. അസ്ഥികൂടം ഇല്ലാതെ ജീവിക്കുന്ന ജീവികൾ നമ്മൾ പഠിച്ചു നേരത്തെ. പാരമീസിയം ചെരുപ്പിന്റെ ആകൃതിയിലുള്ളതാണ്, അവയിലാണ് സീലിയ കാണപ്പെടുന്നത്. അതുപോലെ യുഗ്ലീന, യുഗ്ലീന നമ്മൾ പറഞ്ഞു ഗ്രീനിഷ് കളറിലാണ് കാണപ്പെടുന്നത്, അവയിലാണ് ഫ്ലജെല്ലം ഉള്ളത്. മറ്റൊന്നാണ് മണ്ണിര, മണ്ണിരയിലാണ് സീറ്റകൾ കാണപ്പെടുന്നത്. ചലനത്തിന് സഹായിക്കുന്നത് സീറ്റകളാണ്. ഓക്കെ, അപ്പൊ ഇവയെല്ലാം അസ്ഥികൂടം ഇല്ലാതെ ജീവിക്കുന്ന ജീവികൾക്ക് ഉദാഹരണമായി പറയാവുന്നതാണ്. ഇനി സസ്യങ്ങളിലെ ചലനം നോക്കാം. സസ്യങ്ങളിൽ വിവിധ ഉദ്ദീപനങ്ങൾക്ക് അനുസൃതമായാണ് ചലനം ഉണ്ടാകുന്നത്. പ്രകാശം, ഭൂഗുരുത്വം, ജലം, സ്പർശം, രാസവസ്തുക്കൾ, ഇതെല്ലാം തന്നെ സസ്യചലനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. സസ്യചലനങ്ങളെ നമുക്ക് തരംതിരിക്കാം. ആദ്യത്തേത് ട്രോപ്പിക ചലനമാണ്, ട്രോപ്പിക് മൂവ്മെന്റ്സ് ആണ്. ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമുള്ള ചലനത്തെ നമുക്ക് ട്രോപ്പിക് ചലനം എന്ന് വിളിക്കാം. പിന്നെ നാസ്റ്റിക് മൂവ്മെന്റ്സ് ആണ്. ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമില്ലാത്ത ചലനങ്ങളാണ് നാസ്റ്റിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ സസ്യചലനം സസ്യത്തിലെ വിവിധ ഉദ്ദീപനങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഉണ്ടാകുന്നത്. പ്രകാശം, ഭൂഗുരുത്വം, ജലം, സ്പർശം, രാസവസ്തു, ഇതൊക്കെ അനുസരിച്ചായിരിക്കും.
ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമുണ്ട് എങ്കിൽ ട്രോപ്പിക് ചലനം, ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമില്ലാത്ത ചലനം നാസ്റ്റിക് മൂവ്മെന്റ് ആണ്. ഇനി ഇത് നാസ്റ്റിക് മൂവ്മെന്റിന് ഉദാഹരണമായി പറയാവുന്നതാണ്. സെൻസിറ്റീവ് ആയ പ്ലാന്റിനെ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ അത് ഫോൾഡ് ആയി പോകുന്നുണ്ട്. അതൊരു പിക്ചർ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നതാണ്. ഓക്കെ, ട്രോപ്പിക് മൂവ്മെന്റ് നമുക്ക് നോക്കാം. ജലട്രോപിക ചലനം അല്ലെങ്കിൽ ഹൈഡ്രോട്രോപിസം, കാണ്ടം ജലത്തിന്റെ എതിർദിശയിൽ വളരുന്നത്, വേരുകൾ ജലത്തിനടുത്തേക്ക് വളരുന്നത്, ഇതെല്ലാം തന്നെ ജലട്രോപിക ചലനമാണ്. സ്റ്റെം ജലത്തിന്റെ എതിർദിശയിൽ വളരുന്നത്, റൂട്ട്സ് ജലത്തിനടുത്തേക്ക് വളരുന്നത് ജലട്രോപിക ചലനത്തിന് ഉദാഹരണം. രാസട്രോപിക ചലനം, അണ്ഡാശയം അല്ലെങ്കിൽ ഓവറി ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ പരാഗനാളിയെ അണ്ഡാശയത്തിനടുത്തേക്ക് വളരാൻ സഹായിക്കുന്നത് രാസട്രോപിക ചലനം. അണ്ഡാശയം അല്ലെങ്കിൽ ഓവറി ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ, നമ്മുടെ പോളൻ ട്യൂബ് പരാഗനാളിയെ അണ്ടാശയത്തിനടുത്തേക്ക് വളരാൻ സഹായിക്കുന്നത് രാസട്രോപിക ചലനം. പ്രകാശട്രോപിക ചലനം നമ്മൾ പാഠപുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. ഫോട്ടോട്രോപിസം, കാണ്ഡം പ്രകാശത്തിന് നേരെ വളരുന്നു, അത്രയുള്ളൂ പ്രകാശട്രോപിക ചലനം. വേര് പ്രകാശത്തിന്റെ എതിർ ദിശയിൽ വളരുന്നതും കാണ്ഡം പ്രകാശത്തിന് നേരെ വളരുന്നതും ഫോട്ടോട്രോപിസത്തിന്റെ ഭാഗമാണ്. ഓക്കെ, മുന്നോട്ട് പോകാം. സ്പർശട്രോപിക ചലനം, ഹാപ്രോട്രോപിസം, വള്ളിച്ചെടി അല്ലെങ്കിൽ ക്ലൈംബസ് താങ്ങിൽ ചുറ്റി വളരുന്നത് സ്പർശട്രോപിക ചലനത്തിന് ഉദാഹരണമായി പറയാം. ഗുരുത്വട്രോപിക ചലനം, ജിയോട്രോപിസം, കാണ്ഡം ഭൂഗുരുത്വ ബലത്തിനെതിരായി വളരുന്നു, വേരുകൾ ഭൂഗുരുത്വ ബലത്തിന് നേരെ വളരുന്നു, ഇത് ഭൂഗുരുത്വട്രോപിക ചലനം. ക്ലിയർ ആണേ? അപ്പൊ നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ പറയുന്നു സസ്യങ്ങളുടെ ചലനത്തെ കുറിച്ച്. ട്രോപ്പിക് മൂവ്മെന്റ്സ് ഉണ്ട്, നാസ്റ്റിക് മൂവ്മെന്റ്സ് ഉണ്ട്. നാസ്റ്റിക് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമില്ലാത്ത ചലനമാണ്. നാസ്റ്റിക് മൂവ്മെന്റിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ടച്ച് മീ നോട്ട് പ്ലാന്റിനെ നമ്മൾ തൊടുമ്പോൾ അതടഞ്ഞു പോകുന്നത്. ട്രോപ്പിക് മൂവ്മെന്റ്സിനെ പിന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ജലട്രോപിക ചലനമാണ്, കാണ്ഡം ജലത്തിന്റെ എതിർദിശയിൽ വളരുന്നു, വേര് ജലത്തിനടുത്തേക്ക് വളരുന്നു. രാസട്രോപിക ചലനം, അണ്ടാശയം ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ പരാഗനാളിയെ അണ്ടാശയത്തിനടുത്തേക്ക് വളരാൻ സഹായിക്കുന്നു. പ്രകാശട്രോപിക ചലനത്തിന് ഉദാഹരണമാണ് കാണ്ഡം പ്രകാശത്തിന് നേരെയും വേര് പ്രകാശത്തിന്റെ എതിർദിശയിലും വളരുന്നത്. സ്പർശട്രോപിക ചലനമാണ് ഹാപ്രോട്രോപിസം, വള്ളിച്ചെടികൾ താങ്ങിൽ ചുറ്റി വളരുന്നത്. ഭൂഗുരുത്വ ട്രോപിക ചലനമാണ് കാണ്ഡം ഭൂഗുരുത്വ ബലത്തിനെതിരായി വളരുന്നു, വേരുകൾ ഭൂഗുരുത്വ ബലത്തിന് നേരെ വളരുന്നത്. ക്ലിയർ ആണേ? അപ്പൊ ഇത് അതിൻ്റെ ഒരു ചിത്രം തന്നിരിക്കുന്നതാണ്, സസ്യചലനങ്ങളുടെ ചിത്രമാണ്. ഓക്കെ, രാസട്രോപിക ചലനം, പ്രകാശട്രോപിക ചലനം, അതോടൊപ്പം തന്നെ ഭൂഗുരുത്വ ട്രോപിക ചലനം, സ്പർശട്രോപിക ചലനം, ജലട്രോപിക ചലനം, അഞ്ച് തരം ചലനങ്ങളാണ് സസ്യങ്ങളിലെ ചലനങ്ങളായിട്ട് പ്രധാനമായും നമ്മൾ പഠിക്കാനുള്ളത്. ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകേണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അസ്ഥിവ്യവസ്ഥയോടൊപ്പം തന്നെ നമ്മൾ പരമാവധി സസ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായി തന്നെ ഞാൻ ഈ ക്ലാസ് കവർ ചെയ്തിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിലേക്ക് ഈ ചാനൽ ഇതിലെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ടെലഗ്രാമിൽ നമ്മൾ സൗജന്യമായ ഒരു PSC ക്ലാസ് ഒരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് റെഗുലറായി ടൈം ടേബിൾ വൈസ് നമ്മൾ ഇതുപോലെ വീഡിയോസ് ഇട്ട് തന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. താല്പര്യമുള്ള എല്ലാവർക്കും നമ്മുടെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.